ഹായ് മച്ചാമാരെ, നമ്മളിന്നും കടലുണ്ടി പോയില്ല കേട്ടോ. വന്നിട്ടുള്ളേ കട്ട ചൂണ്ടക്കും വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ചൂണ്ട ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ മീൻ അടിച്ചിട്ടുണ്ടോന്നുള്ളേ. കുറേ ഭാഗങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി മഴയായ കാരണം രാത്രി ഇറക്കിയിട്ട ചൂണ്ടകളാണ് ഇപ്പോൾ പൊക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കട്ട ചൂണ്ടക്ക് ഇടുന്ന കടമ്പാണ് കേട്ടോ. കടമ്പ് മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ആദ്യക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടായിരുന്നു, മീൻ അടിച്ചിട്ട് ഫ്ലോട്ട് അണങ്ങുന്ന കാണുന്നില്ല. കട്ട ചൂണ്ടക്ക് ഫ്ലോട്ട് വരുന്നത് ഈ കല്ലിനും വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഈ കട്ടക്കാണ് ഫ്ലോട്ട് വരുന്നത്. ഈ കട്ട നമുക്ക് തിരിച്ചറിയാനും ഇവിടെ നിന്നുള്ള പൊക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ മീൻ അടിക്കുന്ന ലൈനുമേൽ ഫ്ലോട്ടൊന്നും വരുന്നില്ല. അപ്പം മീനടിച്ചാൽ ഈ ഫ്ലോട്ട് അണങ്ങൂല, കാരണം ഈ ഫ്ലോട്ട് കിടക്കുന്നത് നമ്മളെ കട്ടക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കട്ട ചൂണ്ട. അപ്പോൾ നമ്മളിന്ന് ഇടാൻ പോകുന്ന ബൈറ്റ് എന്ന് പറയുന്നത് കണമ്പാണ്. കണമ്പിൻ്റെ ഒരു തലഭാഗമായിട്ടാണ് നമ്മൾ ഈ കണ്ണിലൂടെ അങ്ങനെയാണ് കോർത്ത് വെക്കുന്നുണ്ട്. ബാർബ് പുറത്തേക്കാക്കി ഇട്ടിട്ടുള്ള, പെട്ടെന്ന് ഉക്കാവാൻ വേണ്ടിയിട്ടിട്ടാണ് അടുപ്പിച്ചോ വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കട്ട ചൂണ്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈന് ലൂസാക്കിയിടും വേണ്ട. ലൈന് വരുന്നത് കട്ടേൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ്, കുറച്ച് പിരിഞ്ഞു വരുന്നത്. താഴെ ഭാഗത്തു നിന്നാണ് ലൈന് വരുന്നത്. നമ്മൾ ബൈറ്റ് അങ്ങോട്ടിട്ട് ഈ കട്ട ഇറക്കി വിട്ട് ഒരു ലോക്കിട്ടിട്ട് ഇതുവരെ ഇട്ട് വെക്കും. ഇത്രയേ ഉള്ളൂ. ഫ്ലോട്ടിൻ്റെ താഴെ കട്ടയാണ് വരുന്നത്, നമ്മളെ ചൂണ്ടക്ക് ഫ്ലോട്ടൊന്നുമില്ല. അപ്പോൾ മീനടിച്ചാൽ ആ ഫ്ലോട്ട് അണങ്ങൂല, അതാണ് പറഞ്ഞുകൊണ്ടത്. അപ്പം മുന്നേറ്റ് വെച്ച ഒരു ഘട്ടം നമുക്ക് പൊക്കി നോക്കട്ടെ. ഇവിടെ വലിയൊരു ഇതൊന്നും ഇല്ലാത്ത ഏരിയയാണ്, ഫുള്ള് പാറക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ ലൈനിൽ എന്തോ ഉണ്ട്, എന്ത് മീനാന്നുള്ളത് നമുക്ക് അടുത്ത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് മീനുണ്ട് ലൈനിൽ, ബലം ഉണ്ട് കേട്ടോ ലൈനിന്. ഏ എൻ്റെ അമ്മു, ലൈനിൽ കിടക്കുന്നത് കണ്ട മുതല് കണ്ട. ചേറ്റുപാമ്പ് എന്ന് നമ്മൾ പറയും, ചേറ്റാറിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് ചില ഭാഗങ്ങളിലെ മ്ലാഞ്ഞിൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ ഈ മീനിനെ കഴിക്കാറില്ല, പല ഭാഗങ്ങളിലും കഴിക്കാറുണ്ട്. പല വീഡിയോയിലും കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇത് ഏറ്റവും നല്ല മീനാണ് കഴിക്കാന്നൊക്കെ. എന്തോ നമ്മളെ ഏരിയയിലൊന്നും ആരും കഴിക്കാറില്ല, ആരും വാങ്ങിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എടുക്കാറില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ലൈന് പൊട്ടിച്ച് വിട്ടാൽ അതിങ്ങനെ പിരിഞ്ഞ് അത് ഉക്കൊക്കെ താനെ റിലീസാക്കിയിട്ട് രക്ഷപ്പെടും കേട്ടോ സാധനം. എന്തായാലും നമ്മൾ കഴിക്കാത്തൊരു സാധനത്തിന് നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഏതായാലും പുള്ളീനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് വേറെ ചൂണ്ട ഇറക്കിയിടാം കേട്ടോ. ഇതാ കണമ്പിൻ്റെ ഒരു സെൻറ്റർ പീസാണ് നമ്മളിവിടെ ഇറക്കാൻ പോകുന്നത്. കണമ്പ് തന്നെയാണ് കേട്ടോ ചേറ്റുപാമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിവിടെ ഇറക്കിയിട്ടിട്ട് നമുക്ക് മുന്നേ ഇറക്കിയിട്ട് മറ്റൊരു ചൂണ്ട എടുത്ത് നോക്കാം കേട്ടോ. മുനിയാണെന്ന് ഡ്രൈവർ ഇട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ തോണി ഡ്രൈവർ ആയിരുന്നു. അത്യാവശ്യം പൊടിമഴയുണ്ട്, അത് ക്യാമറയിൽ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ അറിയാം. അതുപോലെ സമയം ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റി എടുക്കുന്നത്. ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ കട്ട പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ലൈനിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ. ഏതായാലും ഇതിനകത്ത് ചേറ്റുപോകാൻ പറ്റില്ല, നല്ലൊരു കിടിലും ചെമ്പല്ലി തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചേമാരെ, നമുക്കിന്ന് കഴിക്കാൻ പറ്റിയതായിട്ട് കിട്ടിയത് ഈ ഒരു ചെമ്പല്ലി മാത്രം കേട്ടോ. ഒന്ന് രണ്ട് ചൂണ്ടയിൽ ചേറ്റുപാമ്പ് ഉണ്ടായിരുന്നു, അതിനെ എടുത്തിട്ടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പോകുന്ന പോക്കിലൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് പോണേ. ഓക്കെ, ബൈ ബൈ.